ഹലോ, ഇറ്റ്സ് മീ ശിവാഞ്ചന. അപ്പൊ ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് ഞങ്ങളുടെ ലവ് സ്റ്റോറിയാണ് ഇവിടെ ബാക്കി പറയാനായിട്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ എന്താ, ഞാൻ ഗേറ്റിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങളങ്ങ് നടന്ന് പോകുമ്പോൾ എല്ലാവരും എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പൊ നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണ്, എനിക്ക് എന്തെങ്കിലും അപാകത ഉണ്ടായിട്ടാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ അമ്മയോട് ചോദിച്ചപ്പം പറഞ്ഞു നീ മിണ്ടാതെ നടക്കുന്നൊക്കെ പറഞ്ഞിട്ട് വീടിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുപോയി. അവരെ എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഇരുത്തി അവിടെ ഭക്ഷണം കൊണ്ടുവന്ന് തന്നു. എന്നിട്ടാകുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്നെ നോക്കിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ എന്നോട് അവർ പറയുന്നുണ്ട് അവക്ക് കൊടുക്ക്, അത് കൊടുക്ക്, ഇത് കൊടുക്ക്, നമ്മൾ ഇവിടെ തന്നെ വരേണ്ടവരല്ലേ, ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ അമ്മയോട് ചോദിച്ചത് എന്നോട് ഞാൻ പറയാം, ഞാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ ഭക്ഷണം തന്ന് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ അമ്മ പറഞ്ഞ ഒരു അതായത് ആ പയ്യൻ എന്നെ ഇഷ്ടമാണ്, ഞാൻ കല്യാണം അയക്കാൻ പോകുന്ന പെണ്ണാണ്, ഞാൻ ഇഷ്ടപ്പെടുന്ന പെണ്ണാണ് ഇപ്പോൾ വരുന്നതെന്ന് അവിടെ പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി വരുമ്പോൾ എല്ലാവരും ഇത് ആ ചെക്കൻ്റെ ആ അവൻ്റെ പെണ്ണ് അവൻ്റെ പെണ്ണാണ് എന്നിട്ടുള്ള നോട്ടത്തിലാണ് അവരെന്നെ നോക്കിക്കൊണ്ടായിരുന്നു. ഇത് അമ്മ പറഞ്ഞാൽ മനക്ക് തന്നെ ഉദ്ദേശിക്കും വന്നത്, കാരണം ഞാൻ പറഞ്ഞ അമ്മ എന്തത് അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നീ ഇപ്പോൾ ഒന്നും പറയണ്ട, എന്നോട് ഇപ്പോൾ ഒന്നും ചോദിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല, നമ്മുടെ കല്യാണത്തിന് വന്ന് കല്യാണം കൂടിയിട്ട് പോകും, ബാക്കിയൊക്കെ വീട്ടിൽ പോയിട്ട് പറയാമെന്ന് പറഞ്ഞു. എനിക്ക് ആ ദേഷ്യം വന്ന് സങ്കടമായി, പിന്നെ രാവിലെ വിളിക്കാൻ പറ്റില്ല, അവിടെയാണെങ്കിൽ റേഞ്ചും ഇല്ല. ഞാനൊക്കെ ഞാൻ ദേഷ്യം വന്നിട്ട് വേഗം ഭക്ഷണം വെച്ചിട്ട് ബാക്കി അവിടെ വെച്ചിട്ട് ഞാൻ പോയി കൈ കഴിയിട്ട് സങ്കടം വന്നിട്ട് ഞാൻ ബാത്റൂം പോയി. ബാത്റൂം പോയിട്ട് ഞാൻ ദേഷ്യം വരുന്നത് സങ്കടം വരുന്നുണ്ട്, കണ്ണെന്ന് വെള്ളമൊക്കെ വന്നിട്ട് കണ്ണൊക്കെ ചോത്തു, മുഖമൊക്കെ കഴുകി കഴിയിട്ട് ഞാൻ പുറത്തിറങ്ങുമ്പോഴേ ഈ പയ്യൻ പുറത്ത് ടവലുമായിട്ട് വന്നിട്ട് നിന്നിട്ട് എന്നോട് പറഞ്ഞാൽ എന്ത് കരഞ്ഞോ നീ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല കരഞ്ഞിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. എൻ്റെ അവൻ അലക്കണ്ണൊക്കെ ചോദിച്ചു അവൾ തലവേദന, ഭയങ്കര തലവേദനയാണ്, അപ്പോൾ യാത്ര ചെയ്ത അപ്പോൾ യാത്ര ചെയ്തുകൊണ്ടായിരിക്കും. അപ്പോൾ പറഞ്ഞു ആ യാത്ര ചെയ്തുകൊണ്ടായിരിക്കും, നീ പോയിട്ട് റൂമിൽ കിടക്ക്, ഞാൻ തലയാണ്ട് മരുന്ന് കൊടുത്തിട്ടാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ റൂമിൽ കിടക്കാണ്ട് പോയി. കുറച്ചിട്ട് അമ്മ അവരെ സംസാരിച്ച് അച്ഛനമ്മയെല്ലാം വന്നു. എന്നിട്ടാണ് ഞാൻ ഫോൺ വിളിക്കാൻ നോക്കുമ്പോൾ അവിടെ റേഞ്ചില്ല. നാളെ ആയി, നാളെ ആവണമല്ലോ ഇനി വീട്ടിലെത്താൻ. അങ്ങനെ പിറ്റേ ദിവസമായി, പിറ്റേ ദിവസമായി, രാവിലെ ആയി, ഉച്ച കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് ഒരു രണ്ട് ഒന്ന് രണ്ട് മണിയുടെ ഉള്ളിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇറങ്ങിയിട്ട് ഞങ്ങൾ ബസ് കൊണ്ടാക്കാൻ വേണ്ടി, ബസ്സിൻ്റെ അവിടെ കൊണ്ടാക്കാൻ വേണ്ടി ഈ പയ്യൻ വന്നു. പയ്യൻ അവിടെ ഞങ്ങൾ ബസ് കയറാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വർത്താൻ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു ആ കൊടുത്തോ, അതിനെന്തേ പറഞ്ഞു. ഞാൻ അവൻ്റെ കട, അവൻ്റെ ബന്ധുവിൻ്റെ കട അങ്ങനെ ഉണ്ട് തൊട്ടപ്പം. അപ്പോൾ അവൻ അത് എടുക്കാണ്ട് ഞങ്ങൾ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് അമ്മ എനിക്ക് വേണ്ട അവൻ്റെ ഗിഫ്റ്റോ അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നീ ആ തന്നെ വാങ്ങിക്കോ, അവർ സ്നേഹത്തോടെ തരുന്നതല്ലേ എന്നിട്ട് എന്നോട് പറഞ്ഞു. അപ്പോൾ കൊണ്ടുവന്നു ഞാൻ വാങ്ങി. വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിലെത്തി. വീട്ടിലെത്തിയിട്ട് എൻ്റെ പേരിൽ ഭയങ്കര ഇഷ്യമായി. എൻ്റെ അമ്മക്ക് ഒരു ഫ്രണ്ട് ഉണ്ട്, ബെസ്റ്റ് ഫ്രണ്ട്, അവൻ്റെ അവരുടെ മോനായിട്ട് കല്യാണം കഴിപ്പിക്കണം എന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് എപ്പോഴും പറയാമായിരുന്നു. 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേ ആ ഈ ചെക്കൻ എൻ്റെ കല്യാണം കഴിക്കണം. അപ്പം ഞാൻ പറഞ്ഞ കല്യാണം കഴിക്കാനൊന്നും ആയിട്ടില്ല അമ്മ ഞാൻ പറയാമെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇഷ്യൂ നടന്നുകൊണ്ടുണ്ട് അമ്മ അമ്മയ്ക്ക് എനിക്കിടയിൽ. അതിൻ്റെ ഇടയിൽ ഈ പയ്യൻ വന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു നല്ല കുടുംബം, കുറേ കുടുംബങ്ങളുണ്ട്, അവർക്ക് കുറേ സിസ്റ്റേഴ്സ്, കുറേ വലിയൊരു ഫാമിലിയാണ് അവരുടെ. ഞങ്ങൾ പോയത് അപ്പോൾ വലിയ ഫാമിലി, നമുക്കാണെങ്കിൽ വലിയ ഫാമിലി ഇല്ല, ഞാനെൻ്റെ അച്ഛനും ഒരു മോളേ ഉള്ളൂ. അപ്പോൾ ഇത്രയും വലിയ കുടുംബത്തിൽ പോയി കഴിഞ്ഞാൽ നിനക്ക് ഭാവിയിൽ നല്ലതാണ്, ഇത്രയും ആൾക്കാരുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറയാം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പോൾ കല്യാണം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ രാഗിയുടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു ആ സ്കൂളിൽ കോളേജിൽ പോകാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ സ്വഭാവമൊക്കെ മാറിയിട്ടുണ്ട്, ആ ചെക്കനായിട്ട് എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും, ഞാനിങ്ങനെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണോ നിങ്ങളെ ഞാൻ പറയുന്നതിനൊക്കെ ഇങ്ങനെ തർക്കത്തിനെ പറയുന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ആദ്യം കശപശായി ഞാൻ അമ്മയായിട്ട്. എന്നിട്ട് പിണങ്ങി പിണങ്ങിയിട്ട് പിറ്റേ ദിവസം ഞാൻ സ്കൂളിലേക്ക് വരികയാണ്. ആ ദേഷ്യം പിടിച്ചിട്ട് ഇങ്ങനെ കോളേജിലേക്ക് വന്നു. കോളേജിലേക്ക് വന്നിട്ട് രാഗിനെ കണ്ട അങ്ങനെ സംസാരിക്കാനും പറ്റില്ല, അന്ന് ഭയങ്കര എക്സാമിന് അങ്ങനെ അല്ല എന്തോ തിരക്കാരും സംസാരിക്കാൻ പറ്റില്ല. അപ്പം അന്ന് എന്നോട് രാഗി പറഞ്ഞു എൻ്റെ അലയൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്, അപ്പോൾ ഫോണൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പോൾ ഞാൻ ഇന്ന് രാത്രി എന്നെ വിളിക്കും, നീ ഫോൺ എടുത്ത് വെച്ചിട്ട് കിടക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ വിളിക്കുക, എനിക്ക് എന്നോട് കുറേ കാര്യം പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിലെത്തി. അന്ന് രാത്രി 10 മണിയായിരുന്നു. അപ്പോൾ അളിയൻ അളിയനറിയാം, അവൻ ഫോൺ എടുക്കുന്നതെന്ന് അറിയാം, വിളിക്കാമെന്ന് അറിയാം, അങ്ങനെ അറിഞ്ഞിട്ടും പിന്നെ പറയാൻ അറിയാത്തതായിരിക്കും. അങ്ങനെ അവൻ ഫോണ് ഒളിപ്പിച്ച് കൊണ്ടുപോയി കിടക്കുന്നവിടെ വെച്ച്, അങ്ങനെ ഞാൻ അവനെ എടുത്ത് കൊണ്ടുപോയി കിടക്കുന്നവിടെ വെച്ച്. അവർ 10-10.5 ഉള്ളിൽ എന്നെ വിളിച്ചു, വിളിച്ചിട്ട് ഞങ്ങൾ 2-3 മണിക്കൂർ സംസാരിച്ചു.
സംസാരിച്ച് കഴിഞ്ഞിട്ട് ഫോണ് വെച്ച് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എണീച്ച് കോളേജിൽ വീണ്ടും വരാനും വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇന്ന് ഞാൻ വിളിക്കും, അപ്പോൾ നീ ഫോൺ എടുക്കാൻ മറക്കരുത് എന്ന്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇങ്ങനെ കാത്തു കാത്തിരിക്കാണ്ട് രാത്രി ആവാനിട്ട് ഫോൺ വിളിക്കുന്ന കണ്ടിട്ട്. അപ്പോൾ രാത്രി 9 മണി 10 മണിയായി, 10:30 ആയി, 11 മണിയായി, 12 മണിയായി, ഫോൺ വരുന്നില്ല. ഞാനിങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഫോൺ വരുന്നില്ല. ഞാൻ അങ്ങോട്ട് വിളിക്കാന്ന് വെച്ചാൽ ഇനി ഫോൺ അവരുടെ കയ്യിലുണ്ടോ എന്ന് അറിയില്ല. അതുകൊണ്ട് 12 മണിയായി, 1 മണിയായി, എനിക്കിങ്ങനെ ദേഷ്യം വന്നിട്ട്, കാരണം ഉറക്കൊഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. നമ്മൾ ഈ സന്തോഷത്തിൽ നിന്നിട്ട് ആ ഒരു പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോഴുള്ള ആ ഒരു ദേഷ്യവും. അത് വന്നിട്ട് 2 മണിയായി, 3 മണിയായിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു കിടന്നിട്ട് അവസാനം ഉറങ്ങി. ഉറങ്ങി എണീച്ച് പിറ്റേ ദിവസം കോളേജിൽ പോവാണ്. അപ്പോൾ കോളേജിൽ ക്ലാസ് ടെസ്റ്റ് ഉണ്ടെന്ന് അന്നപ്പോൾ എന്തേ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിലുള്ള കാര്യമോ വിളിക്കാതെ അങ്ങനെ ഒരുപാട് ടെൻഷനിലായിട്ട് ഇങ്ങനെ ആ ഒരു സാഡ് മൂഡായിരുന്നു. ഉണ്ട്, ക്ലാസ്സിൽ പോയി. ക്ലാസ്സിൽ പോയിട്ട് അപ്പോൾ രാഗി അവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ എന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ മൈൻഡാക്കാതെ വന്നിട്ട് എൻ്റെ സീറ്റിലിരുന്നു. പിന്നെ എന്നെ അതായത് ഇങ്ങനെ നോക്കും, നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കേണ്ട കാര്യമല്ലോ, നമ്മൾ നോക്കുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കണ്ട, ഞാൻ നോക്കിയേ ഇല്ല. അപ്പോൾ രാഗി എൻ്റെ അടുത്തിരിക്കുന്ന എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് തന്നെ അവളെ വിളിക്കുകയെന്ന് പറഞ്ഞു. അവിടെ എന്നെ വിളിച്ചത് ആ രാഗി വിളിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ നോക്കി, ഞാൻ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര തലവേദന എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറി. ഒഴിഞ്ഞു മാറിയിട്ട് എക്സാം തുടങ്ങി. എക്സാം എഴുതിയിട്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങി താഴെപ്പോയി, ഇറങ്ങിയിട്ട് പോവാണ്. അപ്പോൾ രാഗിയുടെ വിചാരം ഞാനെപ്പോഴും പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ താഴെ ഇറങ്ങി നിൽക്കാറുണ്ട്, അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക, അതിൽ ഒന്ന് ഒന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് പോവുക. അപ്പോൾ ആ രീതിയിൽ അവൻ എക്സാം എഴുതി കഴിഞ്ഞിട്ടില്ല, അവൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് ഒറ്റപ്പോ പോയി. എന്നിട്ട് ഇവൻ എഴുതി കഴിഞ്ഞതിന് ശേഷം വന്ന് നോക്കുമ്പോൾ എന്നെ താഴെ കാണുന്നില്ല. താഴെ കാണാതിരിക്കും അവൻ എൻ്റെ ഫോണിലേക്ക് വിളിച്ചു, ഞാൻ എടുത്തേ ഇല്ല. അങ്ങനെ ഞാൻ ബസ് കയറി. അവിടുന്ന് ബസ് കയറിയിട്ട് എൻ്റെ സ്റ്റോപ്പിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് ഞാനിത് കളിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് ഒരു വണ്ടി വന്നിട്ട് എന്നെ ഇടിച്ചു. എന്നിട്ട് ഞാനങ്ങനെ തെറിച്ചു പോയിട്ട് വീണു. അപ്പം ഇതിൻ്റെ ബാക്കി ഞാൻ അടുത്ത ഭാഗമായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ.